secondary examukalkku thayaredukkunna kuttikalkkayi 90+ My Tuition app-il pudiya update. Namaskaram 24-ന്റെ എല്ലാ പ്രേക്ഷകർക്കും 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ എൻഡിഎ സ്ഥാനാർത്ഥി. ശോഭാ സുരേന്ദ്രനായി നേരിട്ടിടപെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്ങന്നൂരിൽ സീറ്റ് നിഷേധിച്ചതിൽ ബിജെപി സംസ്ഥാന നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് ആർ ബാലശങ്കർ. നേതൃത്വത്തിന് മാഫിയ സ്വഭാവമെന്നും വിമർശനം. ആരോപണങ്ങൾ തള്ളി കെ സുരേന്ദ്രൻ. സീറ്റ് കിട്ടാത്തതിലെ വികാര പ്രകടനം മാത്രമെന്ന വിശദീകരണം. സംസ്ഥാനത്ത് കോൺഗ്രസ് ബിജെപി കൂട്ടുകെട്ടെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നേമത്ത് കരുത്തനായ കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നത് ഒത്തുകളിയെന്നും ആരോപണം. നിഷേധിച്ച് കെ മുരളീധരൻ. സിപിഐഎം ബിജെപി ധാരണയെന്നും വിമർശനം. ആറിടത്തുകൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി വട്ടിയൂർക്കാവിൽ വീണ നായരും കുണ്ടറയിൽ പി സി വിഷ്ണുനാഥും. കൽപ്പറ്റയിൽ ടി സിദ്ദിഖും നിലമ്പൂരിൽ വി വി പ്രകാശും മത്സരിക്കും. പട്ടാമ്പിയിൽ റിയാസ് മുക്കോളി തന്നെ. തവനൂരിൽ ഫിറോസ് കുന്നംപറമ്പിൽ സ്ഥാനാർത്ഥി. വടകരയിൽ കെ കെ രമ ആർ എം പി സ്ഥാനാർത്ഥി. യു ഡി എഫ് പിന്തുണ സ്വീകരിക്കുമെന്ന ആർ എം പി. രമയെ സ്ഥാനാർത്ഥിയാക്കാൻ യു ഡി എഫിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിട്ടില്ലെന്ന് എൻ വേണു. വടകരയ്ക്ക് പുറമെയുള്ള മണ്ഡലങ്ങളുടെ കാര്യത്തിൽ തീരുമാനം പിന്നീട്. ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം എൽ ഡി എഫിനെതിരെ പ്രചാരണ ആയുധമാക്കുമെന്നും ആർ എം പി. ചിഹ്ന പ്രതിസന്ധി ഒഴിവാക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഏകീകൃത ചിഹ്നം ലഭിക്കാൻ നീക്കം തുടങ്ങി. പി സി തോമസുമായി ലയന ചർച്ച നടത്തി. ലയനം യാഥാർത്ഥ്യമായാൽ പി ജെ ജോസഫ് ചെയർമാനാകും. പദവികൾ സംബന്ധിച്ച ചർച്ചകൾ തുടരുന്നു. പരസ്യ പ്രതികരണത്തിന് മുതിരാതെ ഇരുവിഭാഗവും. കോൺഗ്രസിന് തലവേദനയായി ഇരിക്കൂർ. പ്രശ്നപരിഹാരത്തിനായി തുടർ ചർച്ചകൾ. എ ഗ്രൂപ്പ് നേതാക്കളുമായി എം എം ഹസനും കെ സി ജോസഫും വീണ്ടും ചർച്ച നടത്തുന്നു. അനുനയ നീക്കം ശ്രീകണ്ഠാപുരത്തെ കൺവെൻഷന് പിന്നാലെ. നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഇരിക്കൂറിൽ എ ഗ്രൂപ്പ് കൺവെൻഷൻ. സോണി സുബാസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി. കളമശ്ശേരി ലീഗ് വിമതർ പിന്നോട്ട്. മത്സരിക്കാനില്ലെന്ന് ടി എ അഹമ്മദ് കബീർ. എറണാകുളത്തെ ലീഗ് നേതാക്കൾ ഹൈദരലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന പതിവ് മുസ്ലിം ലീഗിനില്ലെന്ന് ജനറൽ സെക്രട്ടറി പി എ എം സലാം. പ്രതിഷേധമുയർത്തുന്നത് നുഴഞ്ഞുകയറിയ ലീഗ് ശത്രുക്കളെന്ന് വി കെ ഇബ്രാഹിം കുഞ്ഞ്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച പി സി ചാക്കോ എൻ സി പിയിൽ. പി സി ചാക്കോയെ സ്വാഗതം ചെയ്ത ശരത് പവാർ. ബിജെപിക്കെതിരെ ശക്തമായ പ്രതിപക്ഷ സഖ്യം അനിവാര്യമെന്ന് പി സി ചാക്കോ. നാളെ മുതൽ കേരളത്തിൽ എൽ ഡി എഫിനായി പ്രചാരണം തുടങ്ങും. പി സി ചാക്കോയെ കൂടുതൽ സമയം പ്രചാരണത്തിനായി വിട്ടു നൽകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതായി ശരത് പവാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ അതീവ പ്രധാനമെന്ന് സുപ്രീംകോടതി. ജലനിരപ്പ് അടക്കമുള്ള വിവരങ്ങൾ മേൽനോട്ട സമിതിക്ക് കൈമാറാൻ തമിഴ്നാട് സർക്കാരിന് നിർദ്ദേശം. വീഴ്ചയുണ്ടായാൽ നടപടി നേരിടേണ്ടി വരുമെന്ന് തമിഴ്നാട് ചീഫ് സെക്രട്ടറിക്ക് കോടതിയുടെ മുന്നറിയിപ്പ്. കോടതി നടപടി മേൽനോട്ട നടപടി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന ഹർജി. സംസ്ഥാനത്ത് 1970 പേർക്ക് കൂടി കോവിഡ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60,000-ലധികം സാമ്പിളുകൾ പരിശോധിച്ചു. 3.23% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 15 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ ആകെ കോവിഡ് മരണം 4,422-ആയി. സംസ്ഥാനത്ത് 2,884 പേർക്ക് രോഗമുക്തി. ക്വാറികളുടെ ദൂരപരിധി സംബന്ധിച്ച അപ്പീൽ തള്ളി ഹൈക്കോടതി. സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല വിധി തുടരും. 200 മീറ്റർ ദൂരപരിധി പാലിക്കാത്ത ക്വാറികൾക്ക് പുതുതായി അനുമതി നൽകാൻ കഴിയില്ല. ചീഫ് ജസ്റ്റിസ് മണികുമാറും ജസ്റ്റിസ് ഷാജി പി ചാലിയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. വൈദ്യുതി ലഭ്യമാക്കുന്നതിൽ കെ എസ് ഇ ബി കാലതാമസം വരുത്താൻ പാടില്ലെന്ന് ഹൈക്കോടതി. അപേക്ഷ നൽകി 1 മാസത്തിനകം കണക്ഷൻ ലഭ്യമാക്കണം. ഇതിൽ കാലതാമസം ഉണ്ടാകുന്നത് ഭരണഘടനാ ലംഘനം. വൈദ്യുതി ഉറപ്പാക്കുകയെന്നത് പൗരന്റെ മൗലിക അവകാശമാണെന്നും കോടതി. ബംഗാളിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ബിജെപി നേതൃത്വത്തിൽ അതൃപ്തി. നാളെ ഡൽഹിയിൽ അടിയന്തര ചർച്ച നടക്കും. കർഷക സമരത്തെ അവഗണിച്ച് കേന്ദ്രമന്ത്രിമാർ തന്നെ ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തുകയാണെന്ന് മമതാ ബാനർജി. ബംഗാൾ തെരഞ്ഞെടുപ്പിൽ സൌരവ് ഗാംഗുലിയെ പോലെ ബിജെപി സിക്സർ അടിക്കുമെന്ന് രാജ്നാഥ് സിംഗ്. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കാണാം കേരള ബാറ്റിൽ. ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയ കെ മുരളീധരന് കോൺഗ്രസ് പ്രവർത്തകരുടെ ഉജ്ജ്വല സ്വീകരണം. ജഗതിയിൽ നിന്ന് റോഡ് ഷോ ആയാണ് മണ്ഡലത്തിലേക്ക് സ്വീകരിച്ചത്. വർഗീയതയ്ക്കെതിരായ പോരാട്ടമാണെന്നും വിജയം സുനിശ്ചിതമെന്നും കെ മുരളീധരൻ. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ബാലശങ്കറിന്റെ ആരോപണം കഴമ്പില്ലാത്തതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ചർച്ച ചെയ്ത് സമയം കളയാനില്ല. നേമത്തും വട്ടിയൂർക്കാവിലും മഞ്ചേശ്വരത്തുമടക്കം സിപിഐയും യു ഡി എഫും തമ്മിലാണ് ബന്ധം. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നടത്തുന്നത് കോൺഗ്രസിന് വേണ്ടിയുള്ള പ്രചാരണമാണെന്നും കെ സുരേന്ദ്രൻ. മാനന്തവാടിയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി പി കെ ജയലക്ഷ്മിക്ക് നേരെ വീണ്ടും സൈബർ ആക്രമണം വയനാട് ജില്ലാ പോലീസ് മേധാവിക്കും കളക്ടർക്കും പരാതി നൽകി. വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻമാർ, വാട്സ്ആപ്പ് നമ്പറുകൾ, ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ തുടങ്ങിയ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെയാണ് ഡിജിറ്റൽ തെളിവുകൾ സഹിതം ജയലക്ഷ്മി പരാതി നൽകിയത്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിക്കുമെന്ന് വാളയാർ പെൺകുട്ടികളുടെ അമ്മ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും, സർക്കാരിനെതിരായ പ്രതിഷേധം അറിയിക്കുക ലക്ഷ്യം. യുഡിഎഫ് പിന്തുണ നൽകിയാൽ സ്വീകരിക്കുമെന്നും പെൺകുട്ടികളുടെ അമ്മ. വാളയാർ അമ്മയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ കോൺഗ്രസും ബിജെപിയുമെന്ന് എ കെ ബാലൻ. ലതിക സുഭാഷിനെതിരെ നിലപാട് കടുപ്പിച്ച് കോൺഗ്രസ്. ലതികയുമായി സഹകരിച്ചാൽ കടുത്ത നടപടിയെന്ന് ഉമ്മൻചാണ്ടി. ഏറ്റുമാനൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ യുഡിഎഫിനൊപ്പം. പാലക്കാട് കോൺഗ്രസിൽ കലാപക്കൊടി ഉയർത്തിയ വിമത നേതാവ് എ വി ഗോപിനാഥിനെ അനുനയിപ്പിക്കാൻ ഉമ്മൻചാണ്ടി. അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച BDJS കുട്ടനാട്. CPI ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന തമ്പി മേട്ടുതറ സ്ഥാനാർത്ഥിയാകും. കോതമംഗലത്ത് ഷൈൻ കെ കൃഷ്ണനും ഏറ്റുമാനൂരിൽ എൻ ശ്രീനിവാസൻ നായരും ഉടുമ്പൻചോലയിൽ സന്തോഷ് മാധവനും മത്സരിക്കും. തവനൂർ മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തി ഫിറോസ് കുന്നംപറമ്പിൽ. വട്ടംകുളം നീലിയാട് നിന്നും റോഡ് ഷോ ആയാണ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. ജില്ലയിലെ പ്രമുഖ നേതാക്കളും പ്രവർത്തകരും റോഡ് ഷോയിൽ പങ്കെടുത്തു. വമ്പിച്ച ഭൂരിപക്ഷത്തോടെ മണ്ഡലം പിടിച്ചെടുക്കുമെന്നും ജനങ്ങൾക്ക് വേണ്ടി താൻ നടത്തിയ പ്രവർത്തനങ്ങൾ ഗുണം ചെയ്യുമെന്നും ഫിറോസ് കുന്നംപറമ്പിൽ. സ്ഥാനാർത്ഥിത്വത്തിൽ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് പട്ടാമ്പിയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി റിയാസ് മുക്കോളി. മണ്ഡലത്തിൽ യുഡിഎഫിന് ജയമുറപ്പെന്നും റിയാസ് മുക്കോളി. എൻഡിഎ സ്ഥാനാർത്ഥി CK ജാനുവിനെതിരെ ബത്തേരിയിൽ പോസ്റ്റർ പ്രതിഷേധം. ബത്തേരിയിൽ ജാനുവിനെ വേണ്ടെന്നും പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളണമെന്നും ആവശ്യം. സേവ് BJPയുടെ പേരിലാണ് ബത്തേരി ടൗണിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മാനന്തവാടിയിൽ NDA സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന മണികണ്ഠനെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചെന്ന് BJP ജില്ലാ പ്രസിഡന്റ് സജി ശങ്കർ. വിദ്യാഭ്യാസ യോഗ്യത മാനദണ്ഡമാക്കിയാണ് മണികണ്ഠനെ തെരഞ്ഞെടുത്തത്. മികച്ച സ്ഥാനാർത്ഥി മാനന്തവാടിയിൽ വരുമെന്നും സജി ശങ്കർ. സൌജന്യ റേഷൻ നൽകുമെന്ന പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വാഗ്ദാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു. മമതയുടെ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. സ്വമേധയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം നടത്തിയോയെന്ന് കമ്മീഷൻ പരിശോധിക്കുന്നു. പൂനെയിൽ 3574 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ 12 കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. 1577 പേർ രോഗമുക്തരായി. രാജ്യത്ത് ആദ്യമായി ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ അതിതീവ്ര വൈറസിന്റെ സാന്നിധ്യം. രോഗബാധ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഡൽഹിയിലെത്തിയ 33-കാരനായ മലയാളിക്ക്. ഇയാൾക്ക് രോഗലക്ഷണമില്ലെന്നും ഡൽഹി ലോക്നായക് ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും അധികൃതർ. റഷ്യയുടെ കോവിഡ് വാക്സിൻ സ്പുട്നിക് 5ന്റെ ഉത്പാദനത്തിന് റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുമായി കരാറിലേർപ്പെട്ട് ഇന്ത്യയിലെ ഗ്ലാൻ ഫാർമ ലിമിറ്റഡ്. 252 മില്യൺ ഡോസ് കോവിഡ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ ധാരണ. ഉൽപ്പാദനം ആരംഭിക്കുക ഈ വർഷം അവസാനത്തോടെ. ഈ മാസം 26, 27 തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശ് സന്ദർശിക്കും. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ക്ഷണത്തെ തുടർന്നാണ് സന്ദർശനം. 26-ന് നടക്കുന്ന ബംഗ്ലാദേശ് ദേശീയ ദിന പരിപാടികളിൽ നരേന്ദ്രമോദി അതിഥിയാകും. ഡൽഹി സർക്കാരിന് പിന്തുണയുമായി ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ഡൽഹി നിയമസഭയുടെ അധികാരങ്ങൾ വെട്ടിക്കുറച്ച ബിൽ സർക്കാരിന് വെല്ലുവിളിയാകുന്നത്. ജനങ്ങളെ ഭരിക്കേണ്ടത് ജനം തെരഞ്ഞെടുത്ത സർക്കാരെന്നും കേന്ദ്രം നിയോഗിക്കുന്ന ഗവർണറല്ലെന്നും വിമർശനം. ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ് പുതിയ ഭേദഗതി. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ഭേദഗതി ബിൽ ഭരണഘടനാ വിരുദ്ധമെന്ന് കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ. തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടത്തെ കൂട്ടിലടയ്ക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമമെന്നും കോൺഗ്രസ് നേതാവ്. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും TDP നേതാവുമായ ചന്ദ്രബാബു നായിഡുവിന് ആന്ധ്ര CIDയുടെ നോട്ടീസ്. ഈ മാസം 23-ന് ഹാജരാകാനാണ് നോട്ടീസ്. ചന്ദ്രബാബു നായിഡുവും TDP നേതാക്കളും അമരാവതിയിൽ അനധികൃതമായി ഭൂമി കൈവശപ്പെടുത്തിയെന്ന കേസ്. പശ്ചിമബംഗാളിൽ BJP സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അധികാരത്തിൽ വന്നാൽ BJP പ്രവർത്തകരെ ആക്രമിച്ചവർക്കെതിരെ നിയമ നടപടിയുണ്ടാകും. പ്രസ്താവന പശ്ചിമബംഗാളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ. ബോളിവുഡ് താരം റിയ ചക്രവർത്തിക്ക് ജാമ്യം അനുവദിച്ച ബോംബെ ഹൈക്കോടതി നടപടിക്കെതിരെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ സുപ്രീംകോടതിയിൽ ഹർജി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യാഴാഴ്ച പരിഗണിക്കും. റിയ അറസ്റ്റിലായത് സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരിമരുന്ന് കേസ്. ഛത്തീസ്ഗഡിൽ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പയിൻ തുടങ്ങി. നടപടി കോവാക്സിന്റെയും ഫലപ്രാപ്തിയെയും പാർശ്വഫലങ്ങളെയും കുറിച്ച് ആശങ്ക നിലനിൽക്കെ. ഫെബ്രുവരിയിൽ സംസ്ഥാനത്തേക്കുള്ള വാക്സിൻ വിതരണം നിർത്തിവെക്കണമെന്ന് ആരോഗ്യമന്ത്രി TS സിംഗ്. ഭൂനികുതി നിയമത്തിൽ ഭേദഗതി വരുത്തി ഹരിയാന സർക്കാർ. നഗരപ്രദേശങ്ങളിൽ കൃഷിക്കുപയോഗിക്കുന്ന ഭൂമിക്ക് സ്വത്ത് നികുതി ചുമത്തില്ല. ഗ്രാമീണ മേഖലകളിലെ കൃഷിഭൂമികൾക്ക് ഭേദഗതി ബാധകമല്ല. ഗുജറാത്ത് കലാപ കേസിൽ നരേന്ദ്രമോദിയെ കുറ്റവിമുക്തനാക്കിയ നടപടിക്കെതിരായ ഹർജിയിൽ അടുത്ത മാസം 13-ന് സുപ്രീംകോടതി വാദം കേൾക്കും. ഹർജി സമർപ്പിച്ചത് മുൻ എം പി എഹ്സാൻ ജാഫ്രിയുടെ ഭാര്യ സക്കിയ ജാഫ്രി. 2002-ലെ കലാപക്കേസിൽ നരേന്ദ്രമോദിക്കും മറ്റ് 63 പേർക്കെതിരെയും തെളിവുകളില്ലെന്ന് കാണിച്ച് കുറ്റവിമുക്തരാക്കുകയായിരുന്നു. 300-ലധികം മ്യാൻമാർ പൌരന്മാർ മിസോറാമിലെത്തിയെന്ന അധികൃതർ പുറത്തുവിട്ടത് മ്യാൻമാറിലെ സൈനിക അട്ടിമറിയെ തുടർന്ന് ഫെബ്രുവരി മുതൽ രാജ്യത്ത് അഭയം തേടിയവരുടെ കണക്ക്. 87 പേർക്ക് തിരിച്ചറിയൽ രേഖകളില്ലെന്നും മിസോറാം സർക്കാർ. സൈനിക നിയമന അഴിമതി കേസിൽ CBI പ്രതിപട്ടികയിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പുറത്തുവിട്ടത് 5 ലഫ്റ്റനന്റ് കേണൽമാർ, 1 മേജർ ലഫ്റ്റനന്റ് എന്നീ 7 ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ 23 പേരടങ്ങുന്ന പട്ടിക. നിയമന റാക്കറ്റിന്റെ സിരാകേന്ദ്രമായി പ്രവർത്തിച്ചത് ആർമി എയർ ഡിഫൻസ് കോർപ്സിലെ ലഫ്റ്റനന്റ് കേണൽ MV SNA ഭഗ്വാനാണെന്ന് CBI. രാജ്യസഭാംഗത്വം രാജിവെച്ച് സ്വപൻദാസ് ഗുപ്ത. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്വപൻദാസ് BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചത് വിവാദമായിരുന്നു. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗം രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നതിലെ ചട്ടലംഘനം ഉന്നയിച്ച് TMC രംഗത്ത് വന്നിരുന്നു. രാജസ്ഥാൻ സർവകലാശാലയിൽ ABVP പ്രതിഷേധം. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശി. സർവകലാശാല വിദ്യാർത്ഥികൾക്ക് ബോണസ് മാർക്കുകൾ നൽകാത്തതടക്കം വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഗുജറാത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ രാത്രികാല കർഫ്യൂവിന്റെ സമയം നീട്ടാൻ തീരുമാനം. കർഫ്യൂ രാത്രി 10 മുതൽ കാലത്ത് 6 വരെയാക്കും. തീരുമാനം മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ അഡ്വൈസർ PK സിൻഹ രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങളാലാണെന്ന് വിശദീകരണം. നരേന്ദ്രമോദിയുടെ ആദ്യ ഭരണകാലത്ത് ക്യാബിനറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു. തൃണമൂൽ കോൺഗ്രസ് നേതാവ് വിനയ് മിശ്രയുടെ സഹോദരൻ വികാസ് മിശ്രയെ അറസ്റ്റ് ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൽക്കരി തട്ടിപ്പും കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. വികാസ് മിശ്രയ്ക്കായി CBI നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തുവിട്ടു. അന്താരാഷ്ട്ര വാർത്തകൾ. കുട്ടികളിൽ കോവിഡ് പ്രതിരോധ വാക്സിൻ പരീക്ഷണം ആരംഭിച്ച US വാക്സിൻ നിർമ്മാതാക്കളായ മൊഡേണ 6 മാസം മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികളെ വാക്സിനേഷന് വിധേയമാക്കും. ആദ്യഘട്ടത്തിൽ 6750 പേരെ പഠനത്തിന് വിധേയമാക്കുമെന്ന് മൊഡേണ CEO സ്റ്റിഫാനെ ബാൻസൺ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അടുത്ത മാസം ഇന്ത്യ സന്ദർശിക്കും. ബ്രക്സിറ്റിന് ശേഷം ബോറിസ് ജോൺസൺ നടത്തുന്ന ആദ്യ അന്താരാഷ്ട്ര സന്ദർശനമാണിത്. ഏപ്രിൽ അവസാനത്തോടെയാണ് സന്ദർശനമെന്ന് റിപ്പോർട്ട്. ചൈനീസ് നിർമ്മിത കോവിഡ് വാക്സിൻ എടുത്ത വിദേശികൾക്ക് വിസ ഇളവുകൾ നൽകുമെന്ന് ചൈന. വിസ ഇളവ് പാകിസ്ഥാൻ, ഇന്ത്യ, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക്. AstraZenecaയുടെ കോവിഡ് പ്രതിരോധ വാക്സിനെക്കുറിച്ചുള്ള ആശങ്കകൾ തള്ളി യൂറോപ്യൻ യൂണിയന്റെ മെഡിസിൻ റെഗുലേറ്റേഴ്സ്. രക്തം കട്ടയാകുന്നതടക്കമുള്ള പാർശ്വഫലങ്ങൾ വാക്സിൻ മൂലമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. കോവിഡ് പ്രതിരോധത്തിൽ AstraZeneca വാക്സിന്റെ കാര്യക്ഷമതയ്ക്ക് പ്രാധാന്യം നൽകണമെന്നും യൂറോപ്യൻ യൂണിയൻ. AstraZeneca വാക്സിൻ കുത്തിവയ്പ് നിർത്തിവെച്ച സ്വീഡൻ. തീരുമാനം വാക്സിന് സുരക്ഷാ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ. AstraZeneca വാക്സിൻ ഉപയോഗിക്കാൻ രാജ്യങ്ങൾക്ക് ലോകാരോഗ്യ സംഘടന ആഹ്വാനം നൽകി. 5 ലക്ഷം അധിക കോവിഡ് ആന്റിബോഡി ഡോസുകൾ അമേരിക്കയ്ക്ക് നൽകാൻ കരാർ ഒപ്പിട്ട AstraZeneca. കോവിഡ് ആന്റിബോഡി തെറാപ്പിക്ക് US ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. കോവിഡ് ബാധിച്ചവരെ ചികിത്സിക്കുന്നതിനായാണ് ആന്റിബോഡി തെറാപ്പി നടത്തുന്നത്. ഈ വർഷത്തെ കാൻസ് ചലച്ചിത്രോത്സവത്തിന്റെ ജൂറി പാനലിനെ അമേരിക്കൻ സംവിധായകനായ സ്പൈക്ക് ലീ നയിക്കും. കാൻസ് ചലച്ചിത്രോത്സവത്തിൽ ജൂറി പാനലിനെ നയിക്കുന്ന ആദ്യ ആഫ്രോ അമേരിക്കൻ വംശജനാകും സ്പൈക്ക് ലീ. ജൂലൈയിലാകും ഈ വർഷത്തെ കാൻസ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക. ദയാവധം സംബന്ധിച്ച നിയമം തള്ളി പോർച്ചുഗൽ. ഭരണഘടനാ കോടതി നിരസിച്ചത് അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ദയാവധം അനുവദിക്കുന്ന ബിൽ ഭേദഗതിയോടെ പാർലമെന്റിൽ വീണ്ടും അവതരിപ്പിക്കും. ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കാനൊരുങ്ങി ബ്രിട്ടൻ. ദേശീയ സുരക്ഷ, പ്രതിരോധം എന്നീ മേഖലകൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. 2025-ഓടെ ആണവായുധ ശേഖരം 180 മുതൽ 260 വരെയാക്കുമെന്ന് ബ്രിട്ടൻ. ചൈനയിലെ 4ാമത്തെ കോവിഡ് വാക്സിന് അടിയന്തര ഉപയോഗത്തിന് അനുമതി. സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ വികസിപ്പിച്ച പ്രോട്ടീൻ സബ്യൂണിറ്റ് വാക്സിനാണ് അനുമതി ലഭിച്ചത്. തീരുമാനം ക്ലിനിക്കൽ പരിശോധനയ്ക്ക് ശേഷം. എലിസബത്ത് രാജ്ഞിയുടെ ഭർത്താവ് ഫിലിപ്പ് രാജകുമാരൻ ആശുപത്രി വിട്ടു. ലണ്ടനിലെ ആശുപത്രിയിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 4 ആഴ്ചകൾക്ക് ശേഷമാണ് ഫിലിപ്പ് രാജകുമാരൻ ആശുപത്രി വിടുന്നത്. കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്താൻ നൂതന പരിശോധനാ രീതിയുമായി സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി റോഷ്. പരിശോധനാ രീതി വികസിപ്പിക്കുന്നതോടെ രോഗം വേഗത്തിൽ കണ്ടെത്താൻ സാധിക്കുമെന്നും രോഗത്തെ കൃത്യമായി നിരീക്ഷിക്കാനും ചികിത്സ നൽകാൻ സാധിക്കുമെന്നും കമ്പനി. മലേഷ്യയിലെ കയ്യൂറ നിർമ്മാതാക്കളായ ടോപ്പ് ഗ്ലൗവിനെതിരെ നടപടിയുമായി മലേഷ്യൻ സർക്കാർ തൊഴിലാളികൾക്ക് താമസ സൗകര്യങ്ങൾ നൽകുന്നതിൽ തൊഴിൽ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന് പരാതി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കയ്യൂറ നിർമ്മിക്കുന്ന കമ്പനിയാണ് ടോപ്പ് ഗ്ലൗ. ബൊളീവിയൻ മുൻ പ്രസിഡന്റ് ജീനിൻ ആനസിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതിഷേധം. തീവ്രവാദത്തിനെതിരായ നിയമപ്രകാരമാണ് ജീനിനെ അറസ്റ്റ് ചെയ്തത്. കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം. ബ്രസീലിൽ ആരോഗ്യമന്ത്രിയെ മാറ്റി നടപടി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് പ്രതിഷേധം ശക്തമായതോടെ ഒരു വർഷത്തിനിടെ ബ്രസീലിൽ ആരോഗ്യമന്ത്രിയെ മാറ്റുന്നത് 4-ാം തവണ. സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ എഡ്വേർഡോ പുതിയ ആരോഗ്യമന്ത്രി. ഒമാനിൽ കോവിഡ് പശ്ചാത്തലത്തിൽ ജോലി നഷ്ടപ്പെട്ട സ്വദേശികളുടെ എണ്ണത്തിൽ വർധന. കഴിഞ്ഞ വർഷം 6341 പേർക്ക് ജോലി നഷ്ടപ്പെട്ടെന്ന് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ് യൂണിയൻ. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് 1971 പരാതികൾ ലഭിച്ചെന്നും അധികൃതർ. ഈ അധ്യയന വർഷം ദുബായിലെ സ്കൂളുകളിൽ ഫീസ് വർധനയില്ലെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി. തുടർച്ചയായ 2-ാം വർഷമാണ് ഫീസുകളിൽ മാറ്റം വരുത്താത്തത്. ദുബായിൽ ആകെയുള്ളത് 210 സ്വകാര്യ സ്കൂളുകൾ. ഏപ്രിൽ ആദ്യവാരം നടക്കുന്ന എക്സ്ട്രീം ഇ മത്സരത്തിനായുള്ള കാറുകൾ ജിദ്ദ തുറമുഖത്ത്. കായിക മന്ത്രാലയം മത്സരം സംഘടിപ്പിക്കുന്നത് സൗദി ഓട്ടോമൊബൈൽ മോട്ടോർ സൈക്കിൾ ഫെഡറേഷനുമായി ചേർന്ന്. കോവിഡ് പശ്ചാത്തലത്തിൽ കാണികളെ പ്രവേശിപ്പിക്കില്ല. ഇംഗ്ലണ്ടിനെതിരായ 2020 പരമ്പരയിൽ ഇന്ത്യക്ക് വീണ്ടും തോൽവി. ഇംഗ്ലണ്ടിന്റെ വിജയം 8 വിക്കറ്റിന്. 157 റൺസ് വിജയലക്ഷ്യം. 10 പന്ത് ശേഷിക്കെ മറികടന്നു. 83 റൺസുമായി പുറത്താകാതെ നിന്ന ജോസ് ബട്ട്ലറാണ് കളിയിലെ താരം. ടെസ്റ്റിൽ റെക്കോർഡ് നേട്ടവുമായി അഫ്ഗാനിസ്ഥാൻ സ്പിന്നർ റാഷിദ് ഖാൻ. ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഓവർ എറിഞ്ഞ ഓസ്ട്രേലിയൻ ഇതിഹാസം ഷെയ്ൻ വോണിന്റെ റെക്കോർഡാണ് തകർത്തത്. സിംബാബ്വെക്കെതിരായ ടെസ്റ്റ് മത്സരത്തിൽ 2 ഇന്നിംഗ്സുകളായി റാഷിദ് ഖാൻ എറിഞ്ഞത് 99 ഓവർ. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് വമ്പന്മാർ കളത്തിൽ. മാഞ്ചസ്റ്റർ സിറ്റി ബൊറൂസിയയെ നേരിടും. റയൽ മാഡ്രിഡും അറ്റ്ലാന്റയും തമ്മിലാണ് മറ്റൊരു മത്സരം. ഇനി ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ വനിതാ ഡോക്ടറെ മയക്കിക്കിടത്തി സ്വർണവും പണവും മോഷ്ടിച്ച വീട്ടുജോലിക്കാരി അറസ്റ്റിൽ. പിടിയിലായത് പത്തനംതിട്ട സ്വദേശി രഞ്ജന തോമസ്. കഴിഞ്ഞ മാസം 12-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. തിരുവനന്തപുരം വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും ഈ മാസം 18-ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. തീരുമാനം വെള്ളനാട് ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിനോട് അനുബന്ധിച്ച്. പൊതുപരീക്ഷകൾക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും അവധി ബാധകമല്ല. സ്ത്രീ സുരക്ഷയുടെ മൊബൈൽ ആപ്പ് നിർഭയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വനിതാ പോലീസ് ആപ്ലിക്കേഷൻ ഡൌൺലോഡ് ചെയ്യുന്നതിന് സഹായവും ബോധവൽക്കരണവും നൽകും. കൊല്ലം ജില്ലയിൽ ഇതിനോടകം പരിശീലനം നൽകിയത് 10,000-ഓളം പേർക്ക്. പത്തനംതിട്ട ജില്ലയിൽ 126 പേർക്ക് കൂടി കോവിഡ്. 114 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 5 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. പത്തനംതിട്ട വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നികുതി പിരിവ് ക്യാമ്പുകൾ ആരംഭിച്ചു. കെട്ടിട നികുതി പിഴ പലിശ കൂടാതെ ഈ മാസം 31 വരെ അടയ്ക്കാമെന്ന് പഞ്ചായത്ത് അധികൃതർ. കർണാടക ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായണൻ മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയെ സന്ദർശിച്ചു. ആനപ്രമ്പാൽ മാർത്തോമ പള്ളിയിലെത്തിയാണ് മെത്രാപ്പൊലീത്തയെ സന്ദർശിച്ചത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് സഭാധ്യക്ഷനെ സന്ദർശിച്ചതെന്ന് ഡോക്ടർ അശ്വന്ത് നാരായണൻ. ഇടുക്കി ജില്ലയിൽ 81 പേർക്ക് കൂടി കോവിഡ്. 3 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ജില്ലയിൽ 97 പേർക്ക് കൂടി രോഗമുക്തി. കുമളി പഞ്ചായത്ത് ഓഫീസ് ക്ലർക്ക് അജിത് കുമാർ കൈക്കൂലി വാങ്ങിയ കേസിൽ നൽകിയ ജാമ്യാപേക്ഷ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി. പ്രതി മാർച്ച് 24 വരെ മൂവാറ്റുപുഴ സബ് ജയിലിൽ റിമാൻഡിൽ. മോട്ടോർ പുരയ്ക്ക് നമ്പറിട്ട് നൽകുന്നതിനായിരുന്നു കൈക്കൂലി ആവശ്യപ്പെട്ടത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ലഹരിമരുന്നുമായി യുവതി പിടിയിൽ. അറസ്റ്റിലായത് തൃശൂർ സ്വദേശിനി രമ്യ രാജൻ. 1 കിലോ ഹെറോയിൻ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. കേരള അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷന്റെ 2021-23 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അസോസിയേഷൻ പ്രസിഡന്റിനായി എം ചിത്രപ്രകാശ്, സെക്രട്ടറി PV ശ്രീകുമാർ, ട്രഷറർ MB ഷാജൻ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. രക്ഷാധികാരി P മോഹനചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അങ്കമാലി അതിരൂപതാംഗം ഫാദർ ജോസഫ് കോട്ടയ്ക്കൽ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 3-ന് കവരപ്പറമ്പ് ലിറ്റിൽ ഫ്ലവർ പള്ളി സെമിത്തേരിയിൽ. ചേലക്കരയിൽ നിർത്തിയിട്ടിരുന്ന ബസിന് തീപിടിച്ചു. രാത്രി 1 മണിയോടെയായിരുന്നു സംഭവം. വടക്കാഞ്ചേരിയിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീയണച്ചു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കരിപ്പൂരിൽ 1 കോടി രൂപയുടെ സ്വർണം പിടികൂടി. 4 യാത്രക്കാരിൽ നിന്നായി കസ്റ്റംസ് പിടിച്ചെടുത്തത് 2.5 കിലോ സ്വർണം. 19 ലക്ഷത്തിന്റെ സൗദി റിയാലും കണ്ടെടുത്തു. മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പൊതു സ്വകാര്യ വാഹനങ്ങളിൽ അനുമതിയില്ലാതെ പരസ്യം പതിക്കുന്നത് വിലക്കി മോട്ടോർ വാഹന വകുപ്പ്. നടപടി ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങളിൽ അനുമതിയില്ലാതെ പരസ്യം പതിക്കുന്നത് വ്യാപകമായതിനെത്തുടർന്നു. കുറ്റിപ്പുറത്ത് കടവുകളിൽ റെയ്ഡ്. മണൽ കടത്തിയ 11 വള്ളങ്ങൾ പിടികൂടി നശിപ്പിച്ചു. പരിശോധന നടത്തിയത് തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം. മലപ്പുറം എടപ്പാൾ ഗ്ലോബൽ ഫിറ്റ്നസ് സെന്ററിൽ രക്തദാന ക്യാമ്പ് നടന്നു. ക്യാമ്പ് നടത്തിയത് BDK പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും മാൾസ് ചങ്ങരംകുളവും സംയുക്തമായി. 40 പേർ രക്തം ദാനം ചെയ്തു. തിരൂരിലെ റവന്യൂ സ്ക്വാഡ് പരിശോധനയിൽ അനധികൃത ക്വാറികൾ കണ്ടെത്തി. ചെങ്കല്ല് കടത്തിനുപയോഗിച്ച 20 മിനി ലോറികൾ പിടിച്ചെടുത്തു. 7 ഇടങ്ങളിലെ ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഉത്തരവ്. കോഴിക്കോട് ജില്ലയിൽ 237 പേർക്ക് കൂടി കോവിഡ്. 231 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 365 പേർക്ക് കൂടി രോഗമുക്തി. തെരഞ്ഞെടുപ്പിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പിന്തുണ തേടി സ്ഥാനാർത്ഥികൾ. കോഴിക്കോട് നോർത്തിലെ ഇടത് സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രനും ബാലുശ്ശേരിയിലെ UDF സ്ഥാനാർത്ഥി ധർമ്മജൻ ബോൾഗാട്ടിയും കാന്തപുരം ഉസ്താദിനെ സന്ദർശിച്ചു. ആറ്റിങ്ങിൽ ശ്രീപാദം സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന സീനിയർ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 8 സ്വർണവുമായി തിരുവനന്തപുരം ജേതാക്കളായി. പുരുഷ ചാമ്പ്യൻഷിപ്പിൽ 3 സ്വർണമടക്കം 5 മെഡലുകളുമായി തിരുവനന്തപുരം രണ്ടാമതെത്തി. വയനാട് ജില്ലയിൽ 49 പേർക്ക് കൂടി കോവിഡ്. 47 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 35 പേർക്ക് രോഗമുക്തി. വയനാട് കൽപ്പറ്റയിൽ കള്ളപ്പണം പിടികൂടി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മണ്ഡലത്തിൽ ഫ്ളൈയിംഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് രേഖകളില്ലാത്ത 4 ലക്ഷം രൂപ പിടികൂടിയത്. കള്ളപ്പണം പിടിച്ചെടുത്തത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് G. റസാഖ്, ASI നെൽസൺ C. അലക്സ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധന. കണ്ണൂർ ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ക്രീനിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവികൾ എന്നിവർ കമ്മിറ്റിയിൽ. ലൈസൻസുള്ള ആയുധം കൈവശം വയ്ക്കുന്നവരിൽ ഏതെങ്കിലും കേസിൽ ജാമ്യമെടുത്തവർ, ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ തുടങ്ങിയ വിവരങ്ങൾ കമ്മിറ്റി പ്രത്യേകം വിലയിരുത്തും. കാസർഗോഡ് ജില്ലയിൽ 78 പേർക്ക് കൂടി കോവിഡ്. 91 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ നിലവിൽ ചികിത്സയിലുള്ളത് 982 പേർ. കാസർഗോഡ് കൈതക്കാടിൽ 75,000 രൂപയുടെ ലഹരി മരുന്നുമായി മധ്യവയസ്കൻ അറസ്റ്റിൽ. പിടികൂടിയത് എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കാസർഗോഡ് സ്കിന്നേഴ്സ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പുലികേശി 2 നാടകം അരങ്ങേറി. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് നാടകം അവതരിപ്പിച്ചത്. കാഞ്ഞങ്ങാട് തിയേറ്റർ ഗ്രൂപ്പിന്റെ ബാനറിൽ EV ഹരിദാസാണ് നാടകം സംവിധാനം ചെയ്തത്. എന്റർടൈൻമെന്റ് ന്യൂസ്. ഇമ്രാൻ ഹാഷ്മി, ജോൺ എബ്രഹാം, കാജൽ അഗർവാൾ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായെത്തുന്ന മുംബൈ സാഗയുടെ പുതിയ ടീസർ പുറത്തിറക്കി. മാർച്ച് 19ന് ചിത്രം തിയേറ്ററുകളിൽ. ബോളിവുഡ് ചിത്രം കോയി ജാനേനായിലെ വീഡിയോ ഗാനം റിലീസ് ചെയ്തു. അമാൽ മാലിക്കിന്റെ സംഗീതത്തിൽ ജൂബിൻ നൌത്യാലാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഏപ്രിൽ 2ന് ചിത്രം റിലീസ് ചെയ്യും. ഇന്ദ്രൻസ് നായകനാകുന്ന പുതിയ ചിത്രം ഹോമിന്റെ ടീസർ പുറത്തിറങ്ങി. റോജൻ തോമസ് സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വിജയ് ബാബു. ഇന്ദ്രൻസിന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ചാണ് ടീസർ പുറത്തുവിട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുസ്ലിം തൊപ്പി ധരിച്ച് തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളുടെ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നുവെന്ന പ്രചാരണം വ്യാജം. 2019 മുൻ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ വസതിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ചിത്രമാണ് തെറ്റായി പ്രചരിക്കുന്നത്. മഹേന്ദ്രസിംഗ് ധോണി തലമുണ്ഡനം ചെയ്ത് ബുദ്ധമതം സ്വീകരിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന ചിത്രത്തിന്റെ സത്യാവസ്ഥ പരിശോധിക്കാം. മഹേന്ദ്രസിംഗ് ധോണി തലമുണ്ടനം ചെയ്തു നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ മഹേന്ദ്രസിംഗ് ധോണി ബുദ്ധമതം സ്വീകരിച്ചെന്നാണ് പ്രചാരണം. ബുദ്ധം ശരണം ഗച്ഛാമി എന്ന ടാഗ് ലൈനും ഇതിനൊപ്പമുണ്ട്. സ്റ്റാർ സ്പോർട്സ് ആണ് ഈ ചിത്രം പുറത്തുവിട്ടത്. ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് സേനയുടെ ശുഭാശംസകൾ എന്നാണ് തലമുണ്ടനം ചെയ്ത ചിത്രം പങ്കുവച്ചുള്ള പ്രചാരണം. എന്നാൽ പ്രചരിക്കുന്ന ഈ ചിത്രത്തിന്റെ സത്യാവസ്ഥ മറ്റൊന്നാണ്. സന്യാസി രൂപത്തിലുള്ള ധോണിയുടെ ചിത്രം ഒരു പ്രചാരണ പരിപാടിയുടെ ഭാഗമായി പുറത്തുവിട്ട ഒന്നാണ്. ക്രിക്കറ്റ് താരങ്ങളുടെ പുതിയ അവതാരം എന്ന ടാഗ് ലൈനോടെയാണ് സ്റ്റാർ സ്പോർട്സ് ഈ ചിത്രം പുറത്തുവിട്ടത്. അതിനാൽ പ്രചരിക്കുന്ന ഈ വാർത്ത വ്യാജമാണ്. നാളെ അറിയാം. സിപിഐഎമ്മിന്റെ സംസ്ഥാനതല പര്യടനത്തിന് നാളെ തുടക്കം. നാളെ മുതൽ ഓരോ ജില്ലകളിലും നടത്തുന്ന പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. വയനാട് മാനന്തവാടിയിലാണ് പര്യടനത്തിന് തുടക്കം കുറിക്കുക. സംസ്ഥാനത്ത് നാളെ പ്രമുഖ നേതാക്കൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കടകംപള്ളി സുരേന്ദ്രൻ, വി ശിവൻകുട്ടി, എം സ്വരാജ് തുടങ്ങിയവർ നാമനിർദ്ദേശ പത്രിക നൽകും. ഭോപ്പാലിലും ഇൻഡോറിലും നാളെ മുതൽ രാത്രികാല കർഫ്യൂ നടപടി. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ നിയന്ത്രണം ഈ മാസം 31 വരെ. ചാമ്പ്യൻസ് ലീഗ് രണ്ടാം പാദ പ്രീ ക്വാർട്ടറിൽ നാളെ ചെൽസി അത്ലറ്റിക്കോ മാഡ്രിഡ് പോരാട്ടം. മറ്റൊരു മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബയേൺ മ്യൂണിക് ലാസിയോ എഫ്സിയുമായി ഏറ്റുമുട്ടും. നാളെ മുതൽ ഇടതുമുന്നണിക്ക് വേണ്ടി കേരളത്തിൽ പി സി ചാക്കോ പ്രചാരണത്തിനിറങ്ങും. കേരളത്തിൽ ഇടതുമുന്നണി അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് പി സി ചാക്കോയും ശരത് പവാർ. ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. Number 1 election channel 24.